ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് G4 Tech Pro എന്ന പേരിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗേയ്സ്, ഇന്ന് നമ്മളൊരു പുതിയ പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഹെയറിൻ്റെ സോളോ ടൈപ്പ് മൈക്രോവേവ് ഓവൻ. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇത് നമ്മുടെ ഹെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്രോവേവ് മെഷീനാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട് കറികൾ ചൂടാക്കാനും കുക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണിത്. ഫസ്റ്റ് തന്നെ നമുക്കിത് നമുക്ക് സെറ്റ് ചെയ്യാം. കമ്പനി അതിൻ്റെ കൂടെ നമുക്കൊരു കാറ്റലോഗ് തന്നിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. ഇതിന് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു റിംഗ് ടേബിളും ഒരു റിങ്ങും വരുന്നുണ്ട്. ഫസ്റ്റ് കാര്യം നമ്മളായിട്ട് ഈ റിങ് ഈ ഒരു റൊട്ടേറ്റിംഗ് പ്ലേസിൽ വെക്കണം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിനകത്ത് ഒരു 3 കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അത് നേരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, അത് ലോക്കിംഗ് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മളിതിൻ്റെ പവർ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, അതായത് നമുക്ക് എല്ലാ ഗ്ലാസ് പാത്രങ്ങളും നമുക്കിത് ഓവനിൽ വെക്കാൻ പറ്റില്ല. മൈക്രോ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളും ഗ്ലാസിൻ്റെ പാത്രങ്ങളും അല്ലെങ്കിൽ പിന്നെ വരുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, ഈ 3 പാത്രങ്ങൾ മാത്രമേ നമുക്കിതിൽ വെക്കാൻ പറ്റൂ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമുക്ക് ഇത് മൈക്രോവേവ് മെഷീനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ നമുക്ക് ചൂടാക്കേണ്ട ഹീറ്റിംഗ് പവർ, അതിലിപ്പം നമുക്ക് കമ്പനി ലോ എന്നും മീഡിയം ലോ, മീഡിയം ഹൈ എന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് കുറച്ച് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മീഡിയം ഹൈ ലെവലിൽ ഞാൻ ഇടുന്നുണ്ട്. അതിനുശേഷം എനിക്കൊരു 2 മിനിറ്റ് കൊണ്ട് മെഷീൻ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്താൽ മാത്രമേ ഈ മെഷീൻ പ്രവർത്തിക്കുകയുള്ളൂ. അതിനുശേഷം ഞാനിതൊരു 2 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മളിതിൻ്റെ പവർ എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, അതായത് നമുക്ക് എല്ലാ ഗ്ലാസ് പാത്രങ്ങളും നമുക്കിത് ഓവനിൽ വെക്കാൻ പറ്റില്ല. മൈക്രോ സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളും ഗ്ലാസിൻ്റെ പാത്രങ്ങളും അല്ലെങ്കിൽ പിന്നെ വരുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, ഈ 3 പാത്രങ്ങൾ മാത്രമേ നമുക്കിതിൽ വെക്കാൻ പറ്റൂ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമുക്ക് ഇത് മൈക്രോവേവ് മെഷീനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ നമുക്ക് ചൂടാക്കേണ്ട ഹീറ്റിംഗ് പവർ, അതിലിപ്പം നമുക്ക് കമ്പനി ലോ എന്നും മീഡിയം ലോ, മീഡിയം ഹൈ എന്ന പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് കുറച്ച് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മീഡിയം ഹൈ ലെവലിൽ ഞാൻ ഇടുന്നുണ്ട്. അതിനുശേഷം എനിക്കൊരു 2 മിനിറ്റ് കൊണ്ട് മെഷീൻ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്താൽ മാത്രമേ ഈ മെഷീൻ പ്രവർത്തിക്കുകയുള്ളൂ. അതിനുശേഷം ഞാനിതൊരു 2 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിത് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹീറ്റിംഗ് വാട്ട്സ് എന്ന് പറയുന്നത് വെറും 700 വാട്ട്സ് വരുന്നുള്ളൂ.
അപ്പോൾ വെച്ചാൽ നമുക്ക് ഒരുപാട് കറണ്ട് ചാർജ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം നമുക്കിപ്പം തലേദിവസം ഒരു ഫ്രിഡ്ജിൽ വെച്ച ഐറ്റംസൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് വെള്ളം ചൂടാക്കാനാണെങ്കിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കുറച്ച് വയസ്സായവർക്കായാലും നമുക്ക് വളരെ അനായാസം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത്. കാരണം വെച്ചാൽ അധികം വിഷമം പിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ആകെ രണ്ട് നോബ് സിസ്റ്റം മാത്രമേ നമുക്കിതിനകത്ത് വരുന്നുള്ളൂ. ഒന്ന് നമുക്കതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു മോഡലും ഒന്ന് നമുക്കതിൻ്റെ ടൈം സെറ്റ് ചെയ്യേണ്ട ഒരു മോഡലും മാത്രമേ നമുക്കിതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. ഗൈസ്, അപ്പോൾ ഞാനിപ്പം 2 മിനിറ്റാണ് ടൈം കൊടുത്തിരുന്നത്, അത് ഏകദേശം ആവാനായി. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു 0 വന്ന് സ്റ്റോപ്പ് ആവുകയും ചെറിയൊരു ബെല്ല് സൗണ്ട് വരികയും ചെയ്യും. അതായത് അതിനർത്ഥം നമ്മൾ കൊടുത്ത ടൈമിംഗ് കറക്റ്റ് ആയിട്ട് മെഷീൻ ഓഫ് ആയിട്ടുണ്ടെന്നാണ്. ഇതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളിവിടെ വെച്ചിരിക്കുന്ന പാത്രം വെറും കൈകൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടാണെങ്കിൽ നമ്മുടെ കൈ വരെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതാ ഞാൻ ഇപ്പം വെച്ചിരിക്കുന്ന പാത്രം ശരിക്കും തിളച്ചിട്ടുണ്ട് വെള്ളം, അത് നിങ്ങൾക്ക് ശരിക്കും ഇവിടെ കാണാൻ ഫീൽ ചെയ്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ വെറും സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കമ്പനി ഇതിൻ്റെ കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് 1 ഇയറാണ്. അത് നിങ്ങൾക്ക് അവിടെ സൈറ്റ്സ് നിങ്ങളുടെ വീട് എന്തെങ്കിലും കമ്പനി സർവീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓൺ സൈറ്റ് വാറണ്ടിയാണ് എല്ലാ ഓവൻ്റെയും കമ്പനിക്കാർ കൊടുക്കുന്നത്.